ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ സോനയ്ക്ക് പെട്ടെന്ന് വയറുവേദന വന്നതോടുകൂടി നമ്മുടെ സത്യനാണെങ്കിലോ കാറെല്ലാം എടുത്ത് വന്നു. പക്ഷെ അപ്പോഴേക്കും വയറുവേദനയെല്ലാം മാറി ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് സോനെ അറിയിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ കാറെല്ലാം പറഞ്ഞു വിട്ട് നമ്മുടെ സത്യൻ പിന്നീട് ഇന്ദ്രനോട് ചെന്ന് ഈ കാര്യമൊക്കെ പറയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇന്ദ്രൻ തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഹോ, ഇന്നത്തെ ഇവിടുത്തെ കഷ്ടപ്പാടൊക്കെ എന്തെല്ലാം, ഇവിടുത്തെ പണിയും ചെയ്യണം, മോക്കാണെ വയ്യാതായപ്പോൾ ഞാൻ ആകെ കുഴങ്ങിപ്പോയി. അതെങ്ങനെയാ, ഒന്ന് സഹായിക്കാനോ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാനോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ പണിയൊക്കെ എടുക്കാനും ഇവിടെ എല്ലാവരെയും നോക്കി നടത്തുകയും ചെയ്യേണ്ടവൾ അവളുടെ സ്വന്തം വീട്ടിൽ പോയി അട്ടിപ്പേറി കിടക്കുകയല്ലേ എന്നൊക്കെ സുശീല പറയാം കേട്ടോ. ഇത്ര നാളും ഇവിടെ നിന്നിട്ടും അതേപോലെ തന്നെ സോനയ്ക്ക് അന്ന് ബ്ലീഡിങ് വന്ന് അവൾ സ്റ്റെപ്പിൽ നിന്ന് വീണ സമയത്ത് അവളെ ആരോടും ചോദിക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളെല്ലാം നമ്മുടെ അനുപമ ചെയ്തു കൊടുത്തിട്ടും ഇപ്പോഴും സ്വന്തം വീട്ടിൽ അനിയത്തിക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടായപ്പം രണ്ടു ദിവസമൊന്നും ആദ്യമായിട്ട് പോയി നിന്ന നമ്മുടെ അനുപമയെ നമ്മുടെ സുശീല ഒരു ഉളുപ്പും ഇല്ലാതെ കുറ്റം പറയാൻ കേട്ടോ. അത് കേട്ടോണ്ട് നിൽക്കാൻ നമ്മുടെ ഇന്ദ്രനോ? ആ, അതെങ്ങനെയാ, എൻ്റെ മരുമക്കളെ ഇവിടെ എൻ്റെ സഹായത്തിന് എൻ്റെ കാര്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് ഇങ്ങനത്തെ മരുമക്കൾ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ സുശീല. അപ്പോഴേക്ക് നമ്മുടെ ബാനുവമ്മ പറയുന്നുണ്ട്, നീ എന്താ സുശീല ഇങ്ങനെ പറയുന്നത്, അവളുടെ വീട്ടിൽ നിന്റെ മരുമകളാന്ന് കരുതിയിട്ട് അവളുടെ വീട്ടുകാരെയും അനിയത്തികളെയൊക്കെ അവൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ആ വീട്ടിൽ ആരും ഇല്ലാത്തതല്ലേ, അതുകൊണ്ടല്ലേ അവളൊന്ന് നോക്കാൻ പോയത്. അതും ഇന്നലെ അങ്ങ് പോയതല്ലേ ഉള്ളൂ സുശീലെ, അതിന് നീ എന്തിനാ ഇതിന് മാത്രം പറയുന്നേ? ഇതിനു മുന്നേ നിന്റെ മോള് സ്റ്റെപ്പിന്ന് വീണ് ആശുപത്രിയിൽ കിടന്ന സമയത്തും അവളെ നോക്കാനും ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഒക്കെ നീ പറഞ്ഞ മരുമോള് തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ, അതൊക്കെ അവളുടെ കടമയാ, അവൾ ഈ വീട്ടിലെ മരുമകളാകുമ്പേ അങ്ങനെയുള്ള കടമകളൊക്കെ അവൾ ചെയ്യേണ്ടി വരുന്നു സുശീല പറയാണ്. അപ്പോഴേക്ക് നമ്മുടെ സത്യനും വന്ന് പറഞ്ഞു, അതെ അമ്മയ്ക്ക് ഇങ്ങോട്ട് ചെയ്യുന്നത് മാത്രമാണ് കടമ, അമ്മയ്ക്ക് അങ്ങോട്ട് ഒരു കടമ ആരോടും ചെയ്യാൻ പറ്റില്ല. അനുവേടത്തി ഇങ്ങോട്ട് ചെയ്യുന്നതിന് പോലും അമ്മയ്ക്ക് നന്ദിയില്ല. പിന്നെ അവരവരുടെ വീട്ടിൽ പോകണ്ടെന്ന് പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം ഉള്ളത്? പിന്നെ മരുമക്കളെ ഒക്കെ ഉപകാരത്തിന് കിട്ടണമെന്നാണെങ്കിൽ സോനയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് അവളുടെ ഭർത്താവാണല്ലോ മരുമകൻ, അപ്പൊ അവനല്ലേ യഥാർത്ഥത്തിൽ ഉപകാരത്തിന് കിട്ടേണ്ടത്? അവനെയും തലയിലെടുത്തായിരുന്നല്ലോ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മ തലയിൽ വെച്ച് നടന്നിരുന്ന രണ്ട് മരുമക്കളെ കൊണ്ടു അമ്മയ്ക്ക് ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ടല്ലോ, എന്നിട്ടും അമ്മ തിരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ. ആ അനുപമയുടെ തീരെ സ്വഭാവ ഗുണം കൊണ്ടല്ലേ ഇത്ര നാളും അവരിവിടെ പിടിച്ചു നിന്നത്, ഇല്ലെങ്കിൽ എന്നാ അവര് കളഞ്ഞിട്ട് പോവായിരുന്നു. നിങ്ങളെ ആ മനീഷയെയും അതേപോലെ തന്നെ ശ്യാമസുന്ദരനെയും നോക്കിയ പോലെ അനുപമയെടുത്തേ നോക്കിയിരുന്നെങ്കിലേ അവർക്ക് ഇവിടെ സ്വർഗം പോലെ ഒരു വീട്ടിൽ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഏടത്തി വന്ന് കയറിയ നാള് തൊട്ട് ഇത്തിരിയെങ്കിലും സമാധാനം സ്വസ്ഥത ആ പാവത്തിന് കൊടുത്തിട്ടുണ്ടോ? അതിന്റെയൊക്കെ ശാപം തന്നെയാ ഇപ്പൊ അമ്മയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും സത്യം പറയാണ് കേട്ടോ. ആ തുടങ്ങിയല്ലോ, ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ എവിടെ പോയി എന്റെ മോനെന്ന്. ഏടത്തിയമ്മ പുരാണം പറയാനും മാത്രമാണല്ലോ നീ എന്നെ ഇങ്ങോട്ട് വരുത്തുന്നത്. നീ ഇങ്ങളെ അവിടെയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടന്നിട്ടാടാ നിന്റെ ലൈഫ് ഇങ്ങനെയായി പോയത് എന്ന് പറഞ്ഞിട്ട് സത്യന്റെ വായടപ്പിക്കാൻ നോക്കാം കേട്ടോ സുശീല. അതിൽ സത്യം പറഞ്ഞു, അതുകൊണ്ടല്ല എന്റെ അമ്മ കാരണം എന്റെ ജീവിതം ഇങ്ങനെയായത്. അതേ ഞാൻ പറയും, ഞാൻ എന്താടാ ചെയ്തത്? ഞാൻ പറഞ്ഞിട്ടാണോ നീ കെട്ടിയവള് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയത്? അതല്ല, പക്ഷെ അമ്മയുടെ അത്യാഗ്രഹം മൂലമാണല്ലോ എനിക്ക് അവളെ കെട്ടേണ്ടി വന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് നഷ്ടപ്പെടുത്തിയതിന് കാരണം അമ്മ തന്നെയാണെന്ന് പറഞ്ഞിട്ട് സത്യൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം സുശീലയ്ക്ക് ചെറിയൊരു മനസ്താപം തോന്നുകയാണ്. കാരണം ചിലങ്കയെ വിവാഹം കഴിക്കാൻ സത്യം ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ആ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആത്മഹത്യാ ശ്രമം വരെ നടത്തിയ ഒരു അമ്മയാണല്ലോ നമ്മുടെ സുശീല. അതുകൊണ്ടാണല്ലോ സത്യന്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ല സംഭവിച്ചത്. അമ്മ എന്തിനാ വെറുതെ ഓരോ കാര്യത്തിന് അനുവേദത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് സോനയും ചോദിക്കാൻ കേട്ടോ. ആ നീയും കൂടി പറയടി, നിനക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇതുപോലെ ഓരോന്ന് ഇവിടെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. അതിന് അനുവേദത്തി എന്ത് ചെയ്തു അമ്മേ? അനുവേദത്തി ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ എനിക്കൊരാവശ്യം വന്നാലും അനുവേദത്തി ഇങ്ങനെ തന്നെ ചെയ്യേ ഉള്ളൂ. എൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ പറയാതെ തന്നെ കൂടെ നിൽക്കുന്ന ആളാ അനുവേദത്തി. പിന്നെ സ്വന്തം സഹോദരിമാരുടെ കാര്യത്തിൽ അനുവേദത്തേക്ക് പോവാതിരിക്കാൻ പറ്റുമോ? ഒന്നല്ലല്ലോ അമ്മേ, രണ്ട് കുട്ടികളല്ലേ ഉണ്ടായിരിക്കുന്നേ, അപ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും ഒന്ന് സഹായത്തിന് ചെല്ലാതിരിക്കുന്നത് മോശമല്ലേ? ആ അതെ അതെ, എന്ത് കൂടോത്രവും കൈവശമാണോ അവൾ എൻ്റെ മക്കൾക്കൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. സത്യനും ശരി ഇപ്പൊ സോനയും ശരി രണ്ടു പേർക്കും അനുപമ പുരാണം പറയാൻ മാത്രമേ സമയമുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുശീല അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ആ പട്ടിയുടെ പാല് എത്ര കൊയലിട്ടാലും നേരെയാവില്ല എന്ന് പറയും പോലെയാണ് ഈ സുശീലയുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് ബാനു അമ്മയെ അങ്ങോട്ട് പോയി.
ഇതേ സമയത്ത് നമ്മുടെ അനുപമ അനന്തമാഷിന് ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അനുപമ വിനയന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. ചിരുവിന് നല്ല പ്രയാസമുണ്ട്. ചിരുവിനോട് ഞാൻ വിനയനെ വിളിക്കാൻ പറഞ്ഞിരുന്നു. അവള് വിളിച്ചിട്ടും അവൻ എന്താ വരാത്തെന്നുള്ള ടെൻഷനാണ് അവൾക്ക്. ഇനി എന്തായാലും സ്വന്തം മക്കളെ കാണാൻ അവന് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലാതെ ആരും നിർബന്ധിക്കണ്ടെന്നൊക്കെ അവള് പറയുന്നതെന്ന് പറയാണ് കേട്ടോ. അതിൽ അനന്തമാഷി പറഞ്ഞു, രണ്ടിലൊന്ന് തീരുമാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത്ര നാളും അവൻ സ്വയം തിരുത്തുന്നാ ഞാൻ വിചാരിച്ചോണ്ടിരുന്നെ. ഇനിയും എന്തായാലും എന്റെ മോളെ സങ്കടപ്പെടുത്താൻ ഞാൻ അവനെ അനുവദിക്കില്ല. അവന്റെ ഉള്ളിലിരിപ്പ് എന്താന്നേ എനിക്ക് അറിഞ്ഞേ തീരൂ. എന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളിലും ഒന്നുകൂടി തീരുമാനം എടുക്കാൻ. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ എന്റെ മോളെ അവന് കെട്ടിച്ചു കൊടുത്തത്. അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ കണ്ടുപിടിച്ചതും ഇങ്ങനെ ഒരു അബദ്ധമായി പോയല്ലോ എന്നൊക്കെ അനന്തമാഷ് പറയാൻ കേട്ടോ. അതിലാണ് നമ്മുടെ അനുപമയ്ക്കും കുറ്റബോധം തോന്നാണ്. കാരണം അവളും നമ്മുടെ ഇന്ദ്രനും കൂടി ചേർന്നിട്ടാണല്ലോ ഈ വിവാഹം ഉണ്ടാക്കിയത് പോലും. ഇതേ സമയത്ത് നമ്മുടെ ചിലങ്ക വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് വിനയൻ അല്പം ടെൻഷനിലാണ് കേട്ടോ. രഘുവേട്ടൻ എങ്ങാനും തന്നെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കുന്നുള്ള നല്ല ടെൻഷൻ വിനയനുണ്ട്. സംഭവം വായിൽ തോന്നൊക്കെ വിളിച്ചു പറയെങ്കിലും തല്ല് കിട്ടുന്നതിനും അതേപോലെ തന്നെ രഘുവിന്റെ കയ്യൂക്കിനെയും ഒക്കെ പേടിയുള്ള ആളാണ് വിനയൻ. അതുകൊണ്ട് തന്നെ താൻ ഇനിയും നാട്ടിലെത്തി ഇത്ര ദിവസം കഴിഞ്ഞിട്ടും തന്റെ മക്കളെ കാണാൻ അങ്ങോട്ട് ചെന്നില്ലെന്ന് പറഞ്ഞാല് അത് വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് ഒന്നവിടെ പോയി മുഖം കാണിക്കാന്ന് തന്നെയാണ് വിനയൻ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട് പെൺകുട്ടികളും ഒന്നുമല്ല, രണ്ടെണ്ണമാണ് ഒരുമിച്ച് കിട്ടിയിരിക്കുന്നത്. ഷോ, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണാവോ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ആണ് നമ്മുടെ വിനയൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കേട്ടോ. വിനയന്റെ അച്ഛനാണെങ്കിലോ വിനയനോട് ഒരുപാട് കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്. നീ ദയവ് ചെയ്തൊന്ന് ആ വീട്ടിൽ പോയിട്ട് മക്കളെ കാണണം. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിച്ചു തുടങ്ങി. ഇത് വലിയ പ്രശ്നമാവും വിനയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്തായാലും രഘുവേട്ടന്റെ ഭീഷണി എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വിനയൻ അങ്ങനെ നമ്മുടെ പഞ്ചരത്നത്തിൽ എത്തുകയാണ് കേട്ടോ. അവിടെ എത്തിയിട്ടും അകത്തേക്ക് കയറാനൊന്നും വിനയന് തോന്നുന്നില്ല. വിനയൻ മടിച്ച് മടിച്ച് ഇങ്ങനെ ഹാള് വരെ എങ്ങനെയോ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനുപമയും കണ്ടത് കേട്ടോ. അനുപമയെ കണ്ടോ? ആ വിനയ, നീ വന്നോ? ആ എത്ര നേരമായി ചീരു നിന്നെയൊക്കെ കാത്തിരിക്കുകയാണ്. നീ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് പോയി നോക്ക്, നല്ല രണ്ട് തങ്കക്കുടങ്ങളാന്നൊക്കെ പറയാം കേട്ടോ. ആ വിനയന്റെ മുഖത്ത് ആ തെളിച്ചൊന്നും ഇല്ല കേട്ടോ. എന്തായാലും അനന്തമാഷും കണ്ടു. അപ്പൊ വിനയനോട് ഇനി ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അനന്തമാഷ് തനിക്കൊന്നും അറിയില്ല എന്നുള്ള ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. ആ വിനയ, നീ കോയമ്പത്തൂരിന് എത്തിയോ? ആ ഞാൻ എത്തി അച്ഛാ. ആ എന്നാ ചെല്ല്, നിന്റെ ഭാര്യയും മക്കളും അകത്തുണ്ടല്ലോ, പോയി അവരെ കാണുമെന്ന് പറയാം കേട്ടോ. അപ്പൊ ആ എന്ന് മാത്രം പറഞ്ഞിട്ട് വിനയൻ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പൊ അനുപമ പറഞ്ഞു, അച്ഛൻ ഇനി വിനയനോടൊന്നും പറയണ്ട, അവനെല്ലാം തിരുത്തി വന്നതാണെങ്കിൽ നമ്മളായിട്ട് ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കണ്ടെന്ന് പറയാണ് കേട്ടോ. അവനായിട്ട് നേരെയായാൽ ഞാൻ ഒന്നിനും ഇല്ല, അതല്ലെങ്കിൽ എനിക്ക് അവനോട് ചിലപ്പോൾ വർത്തമാനം പറയേണ്ടി വരും. ഇനി ചിരുവിനെ അങ്ങോട്ട് വിടണോ വിടണ്ടയോ എന്ന് പോലും എനിക്ക് ചിന്തിക്കേണ്ടി വരും എന്നൊക്കെ പറയാണ് കേട്ടോ. അതെല്ലാം കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അനുപമ. ഇതേ സമയത്ത് ഇന്ദ്രൻ അനുപമയെ വിളിച്ചിട്ട് അമ്മയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നീ വരാത്തതിന്റെ പേരിൽ സോനയ്ക്ക് വയറുവേദനയൊക്കെ ഉണ്ടായി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പിന്നെ അത് മാറി എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പറയാണ് കേട്ടോ. അപ്പം തന്നെ നമ്മുടെ അനുപമയ്ക്ക് നാത്തൂർ സ്നേഹം ഉണർന്നിട്ട് പെട്ടെന്ന് തന്നെ തനിക്ക് പോകണം, സോനയ്ക്ക് എന്തോ വയ്യാന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവാനും നോക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വിനയൻ എന്തായാലും ചിരുവിന്റെ റൂമിലേക്ക് എത്തുകയാണ്. ചിരുവിനെ കണ്ടതും ചിരു ആണെങ്കിൽ വിനയനോട് മുഖം തിരിച്ചിരിക്കുകയാണ് കേട്ടോ. ആ വന്നോ, എന്ത് പറ്റി വരാന്നൊക്കെ ചോദിച്ചപ്പോൾ, ഓ ഇപ്പൊ ഞാൻ വന്നതായ കുറ്റം, ഞാൻ വരാത്തതിനായിരുന്നല്ലോ ഇവിടെ എല്ലാവരും കൂടി ബഹളം വെച്ചോണ്ട് ഇരുന്നേന്നൊക്കെ വിനയനും ചോദിക്കാം കേട്ടോ. അങ്ങനെ വിനയേട്ടന് കുഞ്ഞുങ്ങളെ കാണണ്ടെന്ന് ചിലങ്ക ചോദിക്കാം കേട്ടോ. അല്ല, വിനയന് താല്പര്യമൊന്നുമില്ല. അങ്ങനെ സ്വന്തം ചോരയിൽ പിറന്ന മക്കളോട് പോലും മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു തനി സൈക്കോപാത്തായിട്ട് മാറിയിരിക്കുക നമ്മുടെ വിനയൻ. എന്തായാലും നമ്മുടെ ചിരുവിനാ വിനയനെ ഒഴിവാക്കിയിട്ട് സ്വന്തം ജീവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയുള്ള നല്ല തീരുമാനം നമ്മൾ അനന്തമാഷ് എടുപ്പിക്കട്ടെ. വീണ്ടും അടുത്ത കിടിലം വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.